ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കെ ജി ടി കോമേഴ്സ് ഗ്രൂപ്പ് എക്സാമിനേഷൻ ജൂൺ 2019. എൻ്റെ കുട്ടികൾ പാസ്സായവർ പരീക്ഷ എഴുതിയവർ എനിക്ക് ഇങ്ങനെ കൊണ്ടുതരും. കണ്ടോ, എക്സസൈസ് 122 എന്നാണ് വന്നിരിക്കണേ. എല്ലാവരും ടെക്സ്റ്റിൽ നിന്നാണ്. എത്ര മാർക്ക് നോക്കൂ, 10 മാർക്കാണ് ഇതിന്. കണ്ടോ, നിങ്ങൾ പിറ്റ്മാൻ ഷോർട്ട് ഹാൻഡ് ബുക്കിൽ 122-ാമത്തെ എക്സസൈസ് അപ്പോൾ വരും എന്നർത്ഥം. ഞാനിതിനെ തെളിവിന് കാണിച്ചു തരികയാണ്. 150-നിടയ്ക്ക് ഏത് എക്സസൈസ് വേണമെങ്കിലും വരും. അപ്പോൾ ഇത് എഴുതിക്കഴിഞ്ഞാൽ 15 എത്ര മാർക്ക്? 10 മാർക്ക്. ഇത്തവണ അവർ വളരെ വൃത്തിയായിട്ട്, ഇത് 2019, സാധാരണ ലൈനിലൊന്നും അല്ല എഴുതുക, ലൈനൊന്നും ഇല്ലാണ്ട് എഴുതുക. ഇതിപ്പോൾ വൃത്തിയായിട്ട് എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക്, പഠിച്ച കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഞാനിതിനും ക്വസ്റ്റ്യൻ പേപ്പർ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ വാട്സപ്പിനോട് ചോദിച്ചാൽ വാട്സപ്പിൽ ഞാൻ പഠിപ്പിച്ചു തരാം, സ്പീഡ് വായിച്ചു തരാം, എല്ലാം ചെയ്തു തരാം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്കിതിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ KGTE അങ്ങനെ പഠിച്ച കുട്ടികൾ, പരീക്ഷയ്ക്ക് പോയ കുട്ടികൾ കൊണ്ടുതരും, അത്രല്ലേ ഉള്ളൂ. അല്ലാണ്ട് കിട്ടും. അപ്പോൾ ഞാൻ അവർക്ക് ഇപ്പോൾ പോയ SS സ്റ്റെനോഗ്രാഫർ PSC കുട്ടികൾക്ക് വേണ്ടി ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത്, ആൻസർ പേപ്പർ പ്രിപ്പയർ ചെയ്ത് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇത് ലോവറാണ് കേട്ടോ. കണ്ടോ, ഇത് എത്രാമത്തെ എക്സസൈസ് നോക്കൂ, 126. ഇതിനെത്ര മാർക്ക്? 10. നല്ലോണം പുസ്തകം എടുത്ത് വേഗം എടുത്ത് തുറന്ന് നോക്കിക്കോളൂ. ഒരു അതിശയമല്ലേ. അപ്പം നമ്മളെ പുസ്തകം പഠിച്ചവർക്ക് ഇതൊന്നും ഒരു വലിയ കാര്യമേ ഇല്ല. പരീക്ഷ നടന്നത് 100% പാസ്സാവും. ഫസ്റ്റ് ക്ലാസ് തന്നെ കിട്ടാനാ ചാൻസ്. പിന്നെ നോക്കൂ, റൈറ്റ് ഡൗൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അപ്പേർഡ് ആൻഡ് ഡൗൺവേർഡ് എല്ലാം ഡിഷ്. ഇതൊക്കെ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാത്തിനും ക്വസ്റ്റ്യനും ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് അതിശയമായിട്ട് ചെയ്യുക. പിന്നെ കോൺട്രാക്ഷൻസ്, ഡിഫ്തോങ്സ്, പ്രഫിക്സ്, സ്റ്റീ ലൂപ്പ്, സ്റ്റർ ലൂപ്പ് ഒക്കെ പഠിക്കാണ്ടിരിക്കുക ആരെങ്കിലും, എല്ലാവരും. പിന്നെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് എ സമ്മറി ഓഫ് ദ ഫോളോയിങ്. ഇത് നമ്മൾ ചുരുക്കി എഴുതണം. കണ്ടോ, ഇതൊക്കെ നമ്മൾ 10-ാം ക്ലാസ്സിലും കോളേജിലൊക്കെ ചെയ്തതല്ലേ. അപ്പം ഇത് ഒരു കാര്യമുണ്ട്. ഇത് കുറച്ച്, ഇതിനെത്ര മാർക്ക് അറിയോ? ഇതിന് 15 മാർക്ക്. കണ്ട്, ഇത്രയും വലിയ ഇതാണ്. അത് നമ്മൾ ചുരുക്കി എഴുതണം. ഇതെനിക്ക് അക്ഷരങ്ങൾ ചെറുതായതുകൊണ്ട് മൊബൈൽ വളരെ അടുത്തൊക്കെ പിടിച്ച് എഴുതുമ്പോൾ കൈ വരയ്ക്കണം, വിട്ടുപോകണം. സ്റ്റാൻഡിൽ നിൽക്കണില്ല. ഈ പേപ്പറൊന്നും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് താഴെ വീണു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അയക്കണേ. വേറെ പിടിച്ചു തരാനൊന്നും ആരുമില്ല. ഞാൻ നിങ്ങളുടെ കാര്യം കണ്ടല്ലോ. സമ്മറി ഓഫ് ദ ഫോളോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇംഗ്ലീഷൊക്കെ നല്ലോണം അറിയണവർക്ക് വളരെ സുഖമാണ്. അപ്പോൾ അതിനെത്ര മാർക്ക്? 15 മാർക്ക്. പിന്നെ നമ്മുടെ ഈ 10 മാർക്കും 25-35 50-ൽ. അപ്പോൾ എങ്ങനെയാ തോൽക്കുകയില്ല, തോക്കാൻ പറഞ്ഞാൽ കൂടി തോക്കാൻ പറ്റില്ല പഠിച്ചവർ. അപ്പം അതുകൊണ്ട് നല്ലോണം പഠിക്കുക. അണ്ട് എത്ര മാർക്കിലാണ് നോക്കുക, വെറും 50 മാർക്കിലാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യൂ. ഞാൻ ഇതേപോലെ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട്. ഒക്കെ ഇപ്പോഴാണ് പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് നിങ്ങൾക്ക് അയക്കണം എന്നൊരു തോന്നൽ. ഓക്കെ.